സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിണ്ട്, ഒരു കുട്ടി ജനിച്ചാൽ കുട്ടി ശൈത്താനൊന്ന് കുത്തു എന്ന് പറഞ്ഞു. ഒരു കുട്ടി ജനിച്ചാൽ ശൈത്താനൊന്ന് കുത്തു എന്ന് പറഞ്ഞു. ശൈത്താൻ കുത്തേ. ഇവർക്കൊരു വിചാരം ഉണ്ടെന്ന് പറയും, ഇവരുടെ ബുദ്ധിക്ക് പറ്റിയത് നബി പറയാൻ പാടുള്ളൂ. നബി എന്തെങ്കിലും പറയണെങ്കിൽ ആദ്യം നബി ചോദിക്കും, മടവൂര് ഞാൻ പറയണോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിക്കണം. ആ പറഞ്ഞു പറഞ്ഞു കേൾക്കട്ടെ. നബി അപ്പോൾ പറയാ, രണ്ട് ഇവരിങ്ങനെ പറയാം, ആ കൊള്ളാം, ഉഷാറായിട്ട് എന്റെ ബുദ്ധിക്ക് പറ്റണ്ട, ആക്കി പറഞ്ഞോ, ഓക്കെ അടിച്ചോ. ഇനി നബി മറ്റൊരിക്കലും ഏ മടവൂര് ഞാൻ പറഞ്ഞോട്ടെ, ഏ ബുദ്ധിക്ക് പറ്റണില്ല. അപ്പൊ നബി തീരുമാനിക്കും, വേണ്ടണ്ട, കാരണം മടവൂരിയുടെ ബുദ്ധിക്ക് പറ്റണില്ല. റസൂലിന്ന് ഒരു കാര്യം പറഞ്ഞു, ബുഖാരി സഹിഹായ ഹദീസോടെ ഉദ്ധരിച്ചു, ഉദ്ധരിച്ചു അത് സഹിഹായ സനദിൽ വന്നു, പരമ്പരയോടെ ഉദ്ധരിച്ചു, ലോക മുസ്ലിങ്ങൾ വിശ്വസിച്ചു, ലോക മുസ്ലിങ്ങൾ ഉൾക്കൊണ്ടു. ഉൾക്കൊണ്ട വിഷയ ആ വിഷയത്തെ കുറിച്ച് ഇയാള് പറയാ പറ്റൂല. നമ്മൾ ആ ഹദീസ് ഉദ്ധരിച്ചു ഒരു പണ്ഡിതൻ. അപ്പൊ ഇദ്ദേഹം പറയണം, ഇയാൾക്ക് ഈ പണ്ഡിതൻ ലോകം തിരിയില്ലേ, ഈ പണ്ഡിതന് ലോകം തിരിയില്ലേ, മൂപ്പർക്ക് ലോകം തിരിയുള്ളൂ, മടവരെയൊക്കെ ലോകം തിരിയുള്ളൂ, കേട്ടോളൂ എന്താണ് ആ സംഭവം എന്ന് അദ്ദേഹം പറയട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കേട്ടോളൂ. വിഷയമാണ് പിശാച് കുത്തിയാൽ എന്താണ് മുറിവേൽപ്പിക്കുന്ന ഈറാൻ പണ്ഡിതന്മാരെ പ്രസംഗിച്ചെടുക്കാണ് പിശാച്ചു കുത്തിങ്ങാണ്ട് വേദനിപ്പിച്ചു. അതായത് ഓരോ മനുഷ്യനും കുട്ടി പ്രസവിക്കുമ്പം കുട്ടി കരയും, കരയാനുള്ള കാരണം എന്താ, പിശാച്ചു കുത്തുന്നതാണ്. പിശാച്ചു കുത്തുന്നതാണ് കുട്ടികൾ ജനിക്കുമ്പോൾ കരയുന്നത്. പക്ഷെ ഒരു റിപ്പോർട്ട്, ഈസാനബി മാത്രം എന്താണ് കരഞ്ഞിട്ടില്ല ജനിച്ചുമ്പം, കാരണം ഈസാനബിയെ കുത്താൻ വേണ്ടി പിശാച്ച് വന്നു, അപ്പൊ കുത്തു മർമ്മല കൊണ്ടത്. മറ്റൊരത്തിൽ ഈസാബിനും ഈസാനബിയും പിന്നെ മറിയം ബീബിയും രണ്ടുണ്ടെന്ന. മറിയം ബീബിയും ജനിക്കുമ്പം കരഞ്ഞിട്ടില്ല, ഈസാനബി ജനിക്കുമ്പോഴും കരഞ്ഞിട്ടില്ല. അതിന് കാരണം പിശാച്ച് അവരെ കുത്തിയപ്പം കുത്തു കൊണ്ടില്ലാന്ന ബുഖാരി മുസ്ലിം ധരിച്ചതാ. ഈ ഹദീസ് മർക്കസുൽ ബിശാരക്കാർ ഉദ്ധരിക്കാറുണ്ട് കേട്ടോ. ഈ പുരോഹിത വർഗത്തിന് ലോകം അറിയില്ലേ, കാരണം ഈസാനബിനെ ദൈവപുത്രനായി സ്ഥാപിക്കാൻ വേണ്ടി മർക്കസുൽ ബിശാരക്കാരുടെ ഗ്രന്ഥത്തിൽ പ്രധാനമായി ഉദ്ധരിക്കുന്ന സഹീഹ് ബുഖാരി മുസ്ലിം റിപ്പോർട്ടാ. കാരണം ബുഖാരി പറയുന്ന എല്ലാ നബിമാരും മുഹമ്മദ് അടക്കം ജനിക്കുമ്പോൾ പിശാച്ച് കുത്തിയിട്ട് കരഞ്ഞിട്ട്. ഈസാബിന് മറിയമിന് മാത്രം പിശാച്ച് കുത്താൻ സാധിച്ചില്ല, അപ്പം അദ്ദേഹം ദൈവപുത്രനാവണ്ടേ എന്ന ക്രൈസ്തവരുടെ പ്രധാന തെളിവിതാണ്. അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള മറുപടി ഇതാ. ഇതൊക്കെ കേക്കസെക്കിലെ പ്രസംഗിച്ചതാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പുരോഹിതന്മാരിന്ന് പ്രസംഗിച്ച് നടക്കുന്ന മുജാജ് സ്റ്റേജുകൾ പ്രസംഗിച്ച് നടക്കുന്ന വിഷയങ്ങളെ മനസ്സിലാക്കേണ്ടത് നിങ്ങള്. എന്ത് ഗൗരവത്തിക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സുഖമില്ലാതെ കിടക്കുക, വെള്ളം ചെയ്യാം, എന്നിട്ട് ഈ ബാഗ് വെച്ച് ഇറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ കീഴിച്ച് ഈ കുറാഫലെ എതിർക്കാനാണ് നമ്മളിങ്ങനെ ബാഗ് വെച്ച് ഇറങ്ങാറുള്ളത്. ഇപ്പം ഈ സമുദായത്തിൽപ്പെട്ട മുജാജികൾക്ക് തന്നെ എതിരെ പ്രസംഗിക്കാൻ ഈ ഗതികേട് നമുക്ക് വന്നല്ലോന്ന് വിചാരിക്കുക. കണ്ടോ, അതൊരു വലിയ ഗതികേടാ. കാരണം പണ്ട് ഖുറാഫയ്ക്കെതിരെ പ്രസംഗിക്കാൻ പാടില്ല, ഇപ്പൊ മുജാഹിദികൾക്കെതിരെ നടക്കാണ്. അതന്നെ ഗതികേട്. എന്തിനാ പ്രസംഗിക്കാൻ വന്നത്? സക്കരിയ സലാഹി പറഞ്ഞ എത്ര എന്ത്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസ് പറഞ്ഞു. ബുഖാരി മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് മുത്തഫഖുൻ അലൈഹി ഹദീസ് മുജാഹിദ് സ്റ്റേജിൽ നിന്ന് സക്കരിയ സലാഹി പ്രസംഗിച്ചേ. അതെന്താ പിന്നെ രാമായണോ? ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസ് ഉദ്ധരിക്കാനാ മുജാഹിദ് സ്റ്റേജ്. മുത്തഫഖുൻ അലൈഹി ഹദീസ് പറയാനാണ് മുജാഹിദ് സ്റ്റേജ്, അല്ലാന്ന് ആരാ പറഞ്ഞത്? എന്ന് മൂപ്പര് പറയാണ്, അതിപ്പോ മുജാഹിദ് മൗലവിമാരത് പറയാണ്. അതുകൊണ്ട് ഇപ്പൊ മുജാഹിദിനെക്കെതിരെ ഞാൻ വാദം പറയാൻ മടക്കേണ്ടി വരികയാണ്. എന്ത് ഗതികേടാണ്? അത് ഗതികേടാണ്. മുജാഹിദികൾക്കെതിരെ വാദം പറയേണ്ടി വരിക എന്നുള്ളത് ഗതികേടാണ്. ഇനി നിങ്ങൾക്കൊക്കെ എന്താ സംഭവം? ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ എന്ന് പറഞ്ഞൊരു കുട്ടി ജനിച്ചാല് പിശാചു കുത്തും. മറിയം ബീവിക്കോ ഈസാ നബിക്കോ ഇതിന്ന് ഒഴിവാണ്, അവരെ കുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. നബി പറഞ്ഞു, ബുഖാരി മുസ്ലിം സംയുക്ത റിപ്പോർട്ട് ചെയ്തു. അപ്പൊ മൂപ്പർക്ക് ആദ്യം ഒരു ന്യായം എന്താ? ഇതാണ് മർക്കസുൽ ബിശാറക്കാർ തെളിവ് ധരിക്കുന്നത്. മർക്കസുൽ ബിശാറക്കാരെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ, അവര് ഈസാനബി ദൈവപുത്രാണ് തെളിവ് ധരിക്കുന്ന ഈ ഹദീസാണ്. അതുകൊണ്ട് മിണ്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹിന്റെ ഖുർആൻ ഓതാൻ പറ്റുമോ? കാരണം യേശു അല്ലെങ്കിൽ ഈസാ ദൈവപുത്രനാണ്. മർക്കസുൽ ബിശാർ അലവി ആളുണ്ടായിരുന്നു മഞ്ചേരിയില്, അയാളെ ബുക്ക് ഇറക്കി അള്ളാഹിന്റെ ഖുർആൻ ആയത്ത തെളിവ് കൊടുത്തത് ഈസാനബി ദൈവപുത്രനാണ്. അപ്പൊ ഇയാളിനി കണ്ടാലേ മിണ്ടണ്ട, ഖുറാന് മിണ്ടണ്ട, അരെ അവര് തെളിവുദ്ധരിക്കണ ആയത്താണ്. അങ്ങനെയാണ് ഇപ്പൊ എല്ലാം കൂടി, എല്ലാ ആയത്തും അദീസും കൂടി ക്രിസ്ത്യാനികൾ തെളിവുദ്ധരിച്ച പിന്നെ നമുക്ക് ഓതാൻ ആയത്തും ഇല്ല അദീസും ഇല്ല, എല്ലാം കൂടെ അവർ തെളിവുദ്ധരിച്ചാ മതിയല്ലോ. എന്നിട്ട് ആദ്യം തൊണ്ടിനായം പറയാ ഇത് ക്രിസ്ത്യാനികൾ തെളിവാക്കാണ്. എങ്ങനെ അങ്ങനെ പറഞ്ഞ് നിർത്തിയില്ല,
എന്നിട്ട് പിന്നെ അദ്ദേഹം രണ്ടാമത് തീരാനിട്ട് പിന്നെ പറയാണ് എന്താ പറയുന്നത് കേട്ടോളൂ, ഇനി അത് സഹിയാണെങ്കിൽ തന്നെ. ബുഹാരി മുസ്ലിമും സംയുക്ത റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നിട്ട് മൂപ്പറ വാക്ക, ഇനി സഹിയാണെങ്കിൽ തന്നെ. അതെന്താ സഹിയാണെങ്കിൽ തന്നെ കേട്ടോളൂ, എന്താണ് ഇനി ഉണ്ടാവുക? അതായത് കുട്ടികള് പ്രസവിക്കുമ്പോ കരയാനുള്ള കാരണം ശാസ്ത്രം ശരിക്കും നിർവചിച്ചിട്ടുണ്ട്. ശാസ്ത്രം പറയുന്നത് കുട്ടികൾ പ്രസവിക്കുന്ന കാര്യങ്ങൾ രണ്ടു മൂന്ന് കാരണം. ഒന്ന്, നമ്മൾ മാതാവിന്റെ ഗർഭപാത്രം സ്ഥിതി ചെയ്യുമ്പോൾ നമ്മുടെ ഈ വായ മൂക്കൊക്കെ ശൂന്യമായിട്ട് കിടക്കുക, വായുല്ല. പുറത്തേക്ക് വരുന്ന സമയത്ത് വായു അടിച്ചു കയറുകയാണ് വായിലേക്കും മൂക്കിലേക്കൊക്കെ. പിന്നെ കണ്ണിലേക്ക് പ്രകാശം ഉണ്ടാകുകയാണ്, അനുഭവപ്പെടുകയാണ്. ഈ കാരണത്താൽ കുട്ടി കരിയാണ് എന്നാ. അപ്പൊ അത് ശല്യമാണ്. അപ്പൊ ആ ശല്യത്തെന്താണ്? പിശാച്ച് കുട്ടിനോട് ഉപമിച്ച് അതിന് നൂറുകണക്കിന് സംഭവം ഖുർആനിലെ ഹദീസിൽ തമ്മാടികളെ ചെയ്താൽ പ്രയോഗിച്ചതൊക്കെ എത്ര സംഭവം ഉണ്ട്. റൂസു എന്നൊക്കെ റൂസു ഷയാത്തി എന്ന് പറഞ്ഞ് അവിടെ ഭൂരിപക്ഷ മുഫസി വരെ ചില ചെടിയാണ് എന്നാ. റൂസ് ഷയാത്തി എന്നാണ് ഭൂരിപക്ഷ മുഫസിരിങ്ങൾ. അതിലൊരു കുട്ടികളെ തരം സർപ്പാണെന്നാണ് ഷെയ്ത്താൻ ഉദ്ദേശിച്ചത്. അതിനെ ഷെയ്ത്താന്ന് ഖുർആൻ പ്രയോഗിച്ചത്. അങ്ങനെ എത്രയോ സ്ഥലത്ത് പലതിനും തമ്മാടികൾക്ക് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് ഷെയ്ത്താനുള്ളത്. അതുപോലെ പ്രയോഗമാണ് എന്നർത്ഥം. മറിയം ബീബി അലൈഹി ഇസ്ലാമിനും പിന്നെന്താണ് ഈസാ നബിക്കും എന്താണ് ആ ഇത് ആ ശല്യം അവിടെ ചെയ്തിച്ചില്ല എന്നർത്ഥം. അതുകൊണ്ട് കാര്യത്തില്ല, അത് പിശാചിലേക്ക് ചേർത്തിയത് മാത്രമേ ഉള്ളൂ. ഇത് സംഭവം എന്താണ്? ശരിയാണെങ്കിൽ തന്നെ കണ്ടോ, ശരിയാണെങ്കിൽ തന്നെ, ശരിയാണെങ്കിൽ തന്നെ എങ്ങനെ നിൽക്കണം? കാറ്റിടിച്ച് കയറിയാന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാ പ്രസവിക്കുമ്പോ എന്ന് പറയും കാറ്റിടിച്ച് കയറാം മുക്കിലേക്ക്. അപ്പൊ കുട്ടി ഞെട്ടിക്കറിയാ. അപ്പൊ അതിനെക്കുറിച്ച് ചെയ്ത്താൻ തട്ടി. അപ്പൊ ഈസാനെ വിചാരിച്ചപ്പോ കാറ്റ് കയറിയില്ലേ? കാറ്റില്ലായിരുന്നോ? മറിയം ബീബി ചോദിച്ചപ്പോ കാറ്റില്ലായിരുന്നോ? കണ്ണു തുറന്നില്ല, വെട്ടം കിട്ടിയില്ല. അപ്പോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? വേണമെങ്കിൽ സഹിയാക്കി അങ്ങനെ എടുക്കാം. മറ്റേത് അത് പറ്റൂല, അത് പറ്റൂല. ഇതിനാണ് നിഷേധം എന്ന് പറയാ, ദീനെ വക്രീകരിക്കുക എന്ന് പറയാ, ദീനിനെ വളച്ചൊടിക്കുക. ഇതൊക്കെ മനുഷ്യന്മാരോട് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയാൽ മതി. പക്ഷേ ഇതിനൊന്നും മിണ്ടൂല, മിണ്ടൂല എന്ന് ഞങ്ങൾക്കറിയാ. ഇത് ഒന്ന് ഒരിടത്തല്ലല്ലോ, ഒരു ആയിരം സ്ഥലത്ത് പറയണല്ലേ. ഇനി ഇതിങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഇതിനി അയാൾ പറഞ്ഞില്ല എന്തെങ്കിലും ന്യായം ഉണ്ടോ നമുക്ക് ചിന്തിക്കണം. പക്ഷെ അപ്പോഴും വേറൊരു പ്രശ്നമുണ്ട്, മടവൂരികൾ തന്നെ ഇത് ഞങ്ങൾ അല്ലെങ്കിൽ സക്കരിയ സലാഹി നേരത്തെ പറഞ്ഞു അല്ലെങ്കിൽ പ്രസംഗിച്ചു, അത് ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതേ അർത്ഥത്തിൽ തന്നെ മടവൂരികൾ അപ്പുറത്ത് പ്രസംഗിക്കുന്നുണ്ട്, മടവൂരികൾ പ്രസംഗിക്കുന്നുണ്ട്. എത്രത്തോളം ഇവരുടെ കൂട്ടത്തിൽ എന്നുള്ള റൗഹുമതിനെ അദ്ദേഹം ഞങ്ങൾക്കെതിരെ വളരെ ശക്തമായി ഉണ്ട് എന്ന് ആയിക്കോട്ടെ, മടവൂരികളെല്ലാം ഞങ്ങൾക്കെതിരെ ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ നിങ്ങൾ മറുപടി പറയണെന്ത്? റൗഹുമതിനെ പറയണതല്ല, കുത്തൽ തന്നെയാണ്, ശൈത്താവ് ഒന്ന് കുത്തൽ തന്നെയാണ്. അവിടെ മർക്കസിൽ വിചാരം ഒന്നുമില്ല, ഒരു മറയില്ല, കേട്ടോളൂ, ആ വാചകം കൂടി കേട്ടോളൂ. കുഞ്ഞുങ്ങൾ കരയാറുണ്ടല്ലോ ജനിച്ച ഉടനെ, അല്ലേ? കരഞ്ഞില്ലെങ്കിൽ ബേജാറാണ്, കരഞ്ഞില്ലെങ്കിൽ ആ കുട്ടിയെ തലകീഴായിട്ടൊക്കെ പിടിച്ചിട്ടൊക്കെ ഡോക്ടർമാരും നഴ്സുമാരും കരയിക്കാൻ മെനക്കെടുക്കുകയൊക്കെ ചെയ്യും. അത് പ്രകൃതിപരമായ ഒരു നിയമമാണ്, കുട്ടി കരയും. എന്നാൽ ഈ കുട്ടി കരയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായേക്കാം എന്ന് മിശ്രദാലിസ് പറയുന്നു. ഉണ്ടെന്ന്, ഉണ്ടായേക്കാന്നല്ല, ഉണ്ട്. മാമിൻ ബനിയാദമിൻ മൗലൂദിൻ, മനുഷ്യന്റെ സന്തതികളിൽ ഒരു കുട്ടിയുമില്ല, ഇല്ല മസ്സഹു ഷെയ്ത്താനു ഇദീന ഉലിദ, ജനിച്ചാലുടനെ പിശാജ് വന്ന് തൊട്ടിട്ടല്ലാതെ. നമ്മൾ ആരും കാണാതെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴേ, ആദമിന്റെ ഒരു സന്തതി ജനിച്ചു വീഴുമ്പോഴേ പിശാജ് ആ കുഞ്ഞിനെ വന്ന് തൊടുന്നു. ഫയസ്തഹില്ലു സാരിഹൻ, അപ്പൊ ആ കുട്ടി അലമുറയിട്ട് കരയാൻ തുടങ്ങും. മിം മസ്സി ഷെയ്ത്താൻ, പിശാജ് വന്ന് തൊടുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അർത്ഥം ഈ കുട്ടിയെ കരയിക്കുക എന്ന പുണ്യകർമ്മം ചെയ്യുന്നത് ശൈത്താൻ എന്ന മഹാനാണെന്ന് പറയാനല്ല, അസ്തഗ്ഫിറുല്ലാ, അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഒയ്ബിയായ ഒരു മേഖലയിൽ നടക്കുന്ന ഒരു വിഷയം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നാൽ ജനിക്കുന്ന സമയം തൊട്ട് മുതൽക്ക് തന്നെ പിശാജ് നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ നിങ്ങളെ ഉപദ്രവിക്കാനോ മെനക്കെടുന്നുണ്ട് എന്ന ബോധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. എന്താ കുട്ടി കരയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ, അലമുറയിട്ട് കരയുന്നില്ലോ അല്ലാതെ. അതിന് അനുസരിച്ചുള്ള വാചകമുണ്ട്, ജനിച്ച കുട്ടിനെ വന്ന ആ ശൈത്താൻ വന്ന് തൊട്ട് വേദന ആക്കുന്നു, അതാ ശൈത്താൻ്റെതാണ് എന്ന് മനസ്സിലായ പിന്നെ ശൈത്താനെ നീക്കാൻ വേണ്ടി ഓടാനല്ല, അള്ളാഹിനോട് പറഞ്ഞാൽ മതി അള്ളാഹുവേ കുട്ടിയെ കാത്തുരക്ഷിക്കണേ എന്നുള്ള രംഗുണ്ടാക്കുക, സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള പ്രാർത്ഥിക്കുക എന്നുള്ളതേ വേണ്ടതുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിശദീകരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തെ പറ്റി നൽകിയിട്ടുണ്ട്. കണ്ടോ, അപ്പൊ നബി നൽകിയിട്ടുണ്ട്. ഇതിപ്പോ എന്താ, ഇത് സക്കരിയ സലാഹി പറഞ്ഞാല് നവ്യാദാസ്തികത്വം കണ്ടോ, പുറകോട്ട് വലിക്കുന്ന അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറയും. റൗഹുമതിനെ പറഞ്ഞാല് തിരുത്തിയിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. എവിടെ? ഒരാക്ഷരം കൊണ്ട് തിരുത്തി നിങ്ങൾ കാണിക്കണം, ഒരാക്ഷരം കൊണ്ട് തിരുത്തിയത് കാണിക്കണം. ഇനി തിരുത്തിയാൽ തന്നെ ബുഹാരിലെ ഹദീസ് തിരുത്താൻ പറ്റുമോ?
വുഹാനിലെ ഹരിതസ്ഥിതി എത്താൻ പറ്റുമോ? ഇനി ഇതൊക്കെ പറഞ്ഞാലും ഇത്രയും പച്ചയായി. ഇതൊരു എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഉദാഹരണത്തിനാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പോലെ പറയുന്നുണ്ട്, ചുരുക്കി സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കിയ ഒരു എക്സാമ്പിൾ, ഒരു ഒരു ഉദാഹരണം.